ആശുപത്രിയുടെ പേരും പറഞ്ഞ് കുറച്ച് ക്ലാസ് ഒന്നല്ല പോയിട്ടുള്ളത്. ഇനി പരീക്ഷയുടെ മാർക്ക് വിട്ടിട്ട് രണ്ടിനും ഞാൻ ശരിയാക്കുന്നുണ്ട്. അമ്മേ, ഞാൻ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഇത്തവണ ആനമുട്ട തന്നെ. അമ്മേ, ഇതാ അച്ഛൻ വരുന്നു. ആ മീനു, ലച്ചു മണ്ണ് കളിക്കുകയാണോ? എന്താ ഗായത്രി നീ ചെയ്യുന്നത്? നല്ലോണം റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഡോക്ടർമാരെ അങ്ങനെ പലതും പറയും, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഗായത്രി, നീ മാറി നിൽക്ക്, ഇനി ഞാൻ ചെയ്യാം. അയ്യോ ഗായത്രി, എന്തു പറ്റി ഗായത്രി? കുട്ടി, ഉമ്മ ഇവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ മാത്രം അകത്തേക്ക് വന്നാൽ മതി. സാർ, ഇതാ റിപ്പോർട്ട്. സ്കാൻ റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? മിസ്റ്റർ മുജീബ്, നിങ്ങളുടെ ഉമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഇനിയും ഇവിടുത്തെ ചികിത്സ കൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല. കഴിഞ്ഞവണ് വന്നപ്പോൾ ഞാനത് സൂചിപ്പിച്ചിരുന്നല്ലോ. എത്രയും പെട്ടെന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക. അവിടെ ഡോക്ടർ ഫിലിപ്പ് വർഗീസുമായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. ഓക്കേ, ഇത് അദ്ദേഹത്തിന് കൊടുക്കുക, ബാക്കിയെല്ലാം അദ്ദേഹം നോക്കിക്കോളും. സർ, ഇതെന്റെ അവസാനത്തെ പ്രതീക്ഷ. ഇതില്ലെങ്കിലും എനിക്ക് എന്റെ ഉമ്മയെ. Don't worry, Mr. Mujib. Everything is going to be fine. Okay? We will wait for the miracle. Okay. Shit. Adutha patient ne vilikku. Ashok Kumar. നാളെ എപ്പോഴാ പോകുന്നത്? രാവിലെ 8 മണിക്ക്. വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ആംബുലൻസിന്റെ ശബ്ദം എനിക്ക് പേടിയാ. ആംബുലൻസ് അല്ല അമ്മ, ഫൈസലിന്റെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. വിശപ്പില്ല.
മോളാണോ ഉമ്മാനെ ചികിത്സിക്കുന്ന ഡോക്ടർ? അല്ലുമ്മ, ഞാൻ ഡ്യൂട്ടി ഡോക്ടറാണ്. സാർ, റൗണ്ട്സിന് വരാനുള്ള സമയമായോ? മിസ്റ്റർ ബീന, ചന്ദ്രൻ എന്നുള്ള പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തോളൂ. മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറയൂ. പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറയണം കേട്ടോ. ഓക്കെ. ആ സിസ്റ്റർ ഗീതു, ആ പേഷ്യന്റിന് ഡ്രിപ്പ് കണ്ടിന്യൂ ചെയ്തോളൂ. ആ ആ ഓക്കെ സർ. സീമ, യു കാരി ഓൺ. മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്, മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അതെ ഉമ്മ, ഒന്നും പേടിക്കാനില്ല കേട്ടോ. നമുക്ക് പഴയ പോലെ ഒന്ന് ഉഷാറുണ്ടേ? ആ യെസ്. ആരെ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ? അവരൊന്ന് വിളിക്കുവായിരുന്നു. സന്ധ്യ, ഈ ടെസ്റ്റുകൾ മൂന്നും നമുക്ക് ചെയ്തതിന്റെ റിസൾട്ട് വെരിഫൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് അതിന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമസ്കാരം സർ. ആ വരൂ ഡോക്ടർ. അല്ല, എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ കേസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ കണ്ടു. ഡോണ്ട് വറി, നമുക്ക് ഉടനെ തന്നെ ഒരു സർജറി ചെയ്യണം. ഡോക്ടർ സന്ധ്യ, പേഷ്യന്റിനെ ഉടനെ തന്നെ ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ. വാലേക്കും അസ്സലാം. ആ ഉമ്മ ഐ സി യുവിലാണ്. ഇല്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ ഉടനെ ഉണ്ടാകും. നീ കരയാണ്ടിരിക്ക്, ഉമ്മാക്കൊന്നും ആകില്ല. വേണ്ട വേണ്ട, നീ ഇപ്പോൾ ഓടിപ്പിടഞ്ഞ് ഇങ്ങോട്ട് വരുന്നും വേണ്ട. അളിയനില്ല അവിടെ? ഫോൺ കൊടുക്ക്. ആ അളിയ, അവളെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുക. എന്തുണ്ടെങ്കിലും ഞാൻ അപ്പം അറിയിക്കാം. വാലേക്കും അസ്സലാം. ഗായത്രിയുടെ ബൈസ്റ്റാൻഡർ ആരാ? ഞാനാ. ഈ മരുന്നൊന്ന് പെട്ടെന്ന് വാങ്ങിയിട്ട് വരൂ. മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ ഈ മരുന്നൊന്ന് വാങ്ങിയിട്ട് വരാം. മക്കളെ, അങ്കിളിനെ ബുദ്ധിമുട്ടിക്കരുത്. എന്താ മക്കളുടെ പേര്? ഞാൻ മീനു, ഇവള് ലച്ചു. എത്രയാ പഠിക്കുന്നേ? ഞാൻ അഞ്ചില് പഠിക്കുന്നു, ഇവള് രണ്ടില് പഠിക്കുന്നു. ഇവരെ ബുദ്ധിമുട്ടിച്ചോ? ഏയ്, ഇവരെ മെടുക്കി കുട്ടികളല്ലേ. ഇവിടെ എന്റെ ഗായത്രി ഇവിടെയുണ്ട്. താങ്കൾ? എൻ്റെ ഉമ്മ ഇവിടെ ഐ സിയുണ്ട്. കുറച്ച് വൈകിപ്പോയി, ക്യാൻസർ ആണെന്ന് തിരിച്ചറിയാം. പലയിടത്തും കൊണ്ടുപോയി, പക്ഷേ ഗായത്രിക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്ത് സന്തോഷത്തോടെയാണെന്ന് അറിയായിരുന്നു ഞങ്ങൾ ജീവിച്ചത്. ഇഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി നല്ലൊരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. സ്നേഹിക്കാൻ മാത്രം അറിയുന്നു എന്റെ പെണ്ണിനെ ക്യാൻസർ പോലും പ്രണയിച്ചു. കുഞ്ഞുങ്ങളെങ്ങനെ ഇവിടെ നിർത്താതെ വീട്ടിലാക്കിക്കൂടെ? അതിനവിടെ മക്കളെ നോക്കാൻ വേറെ ആരെങ്കിലും വേണ്ടേ? അപ്പോൾ ബന്ധുക്കൾ? എന്നെ സ്നേഹിച്ചു എന്ന ഒറ്റക്കാരണത്താൽ അവളുടെ ബന്ധുക്കൾ അവൾക്ക് ഭ്രഷ്ടു കൽപ്പിച്ചു. ഒന്നും
പറയാറായിട്ടില്ല. ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. സാർ സാർ എന്റെ ഉമ്മാക്ക് ഒന്നും പേടിക്കാനില്ല കേട്ടോ. ഷീ ഈസ് ഓൾ റൈറ്റ്. സാർ ഇത് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ് ആണ്. ഇതിപ്പോ നമുക്ക് മാക്സിമം നമ്മുടെ ക്ലയന്റിന് വേണ്ടി പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇതിന്റെ നല്ലൊരു പെർസെന്റേജ് സാറിന് കിട്ടുന്നതായിരിക്കണം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സാറിന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹലോ. ഓ ആ പേഷ്യന്റോ? ഐ എം കമ്മിങ് നൗ. ആ നൗഫൽ, ഒരു എമർജൻസി കേസ് ഉണ്ട്, നമുക്ക് പിന്നെ കാണാം. ശരി സാർ. ഇത് കണ്ടോ അച്ഛൻ, ഞങ്ങൾക്ക് പുതിയ വള വാങ്ങിച്ചു തന്നു. ഇതെന്തു പറ്റി? അത് പിന്നെ പണമെല്ലാം തീർന്നു. Thank you.
ജീവിതയാത്രയിൽ ഞാനേകനായി, ജീവിതയാത്രയിൽ ജീവിതത്തിൽ ചില നൊമ്പരങ്ങളുണ്ട്, ജീവൻ കൊടുത്താലും തിരിച്ചെടുക്കാൻ കഴിയാത്ത ചില തീരാനഷ്ടങ്ങളും. കാലം നമ്മളെ പുഞ്ചിരിക്കാൻ പഠിപ്പിക്കും, പക്ഷേ അമ്മയുടെ വേർപാടിൻ്റെ വേദനയും താരാട്ടുപാട്ടിൻ്റെ ഈണവും കണ്ണുനീരായി നൊമ്പരമായി എന്നും മനസ്സിൽ അവശേഷിക്കും. മരണത്തെ കീഴടക്കിയ ശയ്യകൾ അകാലത്തിൽ പൊലിഞ്ഞ ജീവിതങ്ങൾ കണ്ട് കണ്ണുനീർ വാർക്കും. എല്ലാം ഈശ്വര നിശ്ചയം. ഈ ജീവിതപാതയിൽ നമുക്കൊന്നായി തെളിയിക്കാം സ്നേഹത്തിൻ്റെ അണയാത്ത 1000 തിരിനാളങ്ങൾ.